നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷകൾ വീണ്ടും ക്രമക്കേട് നടക്കാനിടയുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് നടത്താനുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നു. വരുന്ന ഫെബ്രുവരി 1 നടക്കുന്ന പി എസ് സിയുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ നടത്തിപ്പാണ് ഇപ്പോൾ വിവാദത്തിൽ ആയിരിക്കുന്നത്. പരീക്ഷ നടക്കുന്ന ആലപ്പുഴ കേന്ദ്രത്തെ ചൊല്ലിയാണ് തർക്കം മുറുകുന്നത്. ആലപ്പുഴ പരീക്ഷ നടക്കുന്ന കേന്ദ്രം ആലപ്പുഴ ജില്ലയിലെ സി പി എം നഗരസഭാ കൌൺസിലറുടെ ഉടമസ്ഥതയിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നിരവധി സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ആവശ്യത്തിലധികമുണ്ടായിട്ടും സി പി എം നേതാവിന്റെ സ്കൂൾ തന്നെ പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്തതിൽ ദുരൂഹത ഉണ്ടെന്നാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. നേരത്തെ പി എസ് സിയുടെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിച്ച് ഇനി ഇത്തരം ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാനായി ചില ശുപാർശകൾ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ശുപാർശകൾ ഒന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇവ നടപ്പാക്കാതെ വീണ്ടും പരീക്ഷ ക്രമക്കേട് നടത്താനിടയുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തി ഇഷ്ടക്കാരെ സർക്കാർ സർവീസിൽ കയറ്റുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശമെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ഈ സ്കൂളിൽ എത്തിച്ചേരുന്നതിന് വാഹന സൗകര്യം പോലും ലഭ്യമല്ല. അങ്ങനെ ഒരു സ്കൂൾ പരീക്ഷാ കേന്ദ്രമായി തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള ചേതോ വികാരം തള്ളിക്കളയാൻ ആവില്ല. പി എസ് സി നടത്തിയ സിവിൽ ഓഫീസറുടെ പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയ എസ് എഫ് ഐ നേതാക്കൾ ഇൻവിജിലേറ്റർമാരുടെയും അധികാരികളുടെയും ഒക്കെ കണ്ണുവെട്ടിച്ച് പരീക്ഷാ ഹാളിനുള്ളിൽ മൊബൈലും സ്മാർട്ട് വാച്ചും ഒക്കെ തോന്നിയതുപോലെ ഉപയോഗിച്ചാണ് പരീക്ഷയിൽ ഒന്നാമതെത്തിയത്. സിവിൽ പോലീസ് ഓഫീസറുടെ റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തിയവരിൽ പലരും എസ് എഫ് ഐ നേതാക്കളായിരുന്നു. വൻതോതിൽ ക്രമക്കേട് നടന്ന ഒരു പി എസ് സി പരീക്ഷയായിരുന്നു അത്. ഇപ്പോൾ നിലവിലുള്ള പരീക്ഷാ രീതി തന്നെ മാറ്റണം. ഇത് ക്രമക്കേടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. പരീക്ഷാ രീതിയിലുള്ള അതൃപ്തി പലയിടത്തും വ്യാപകമായ പരാതിയായി ഉയർന്നു വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് പരീക്ഷാരീതികൾ പുനഃക്രമീകരിക്കണമെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പി എസ് സിക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതുമാണ്. പരീക്ഷാ ഹാളിൽ ഉത്തരങ്ങൾ ചോർത്തിയതായി അന്ന് വാർത്തയുണ്ടായിരുന്നു. ടീം വ്യൂവർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഉത്തരങ്ങൾ ചോർത്തിയത്. ഇക്കാരണങ്ങളാൽ മൊബൈൽ ഫോണും സ്മാർട്ട് വാച്ചും സ്റ്റേഷനറി വസ്തുക്കളും ഭക്ഷണവും ഒക്കെ നിരോധിക്കുമെന്ന് അന്ന് മന്ത്രി അറിയിച്ചിരുന്നതുമാണ്. എന്നാലിപ്പോൾ പരീക്ഷാ കേന്ദ്രത്തെക്കുറിച്ച് തന്നെ സംശയം നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ വീണ്ടും ഇടതിന്റെ കുട്ടി സഖാക്കൾക്ക് അനധികൃതമായി മുൻനിരയിൽ എത്താനുള്ള അവസരങ്ങൾ നൽകാനുള്ള ആസൂത്രണമല്ലേ ഇത് എന്ന സംശയം പലർക്കുമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പി എസ് സിയുടെ നിലപാട് മറിച്ചാണ്. പരീക്ഷ നടത്തുന്ന സെന്ററിൽ അപാകത ഇല്ല എന്നാണ് പി എസ് സിയുടെ വാദം. എന്തായാലും ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് മനസ്സിലാക്കാൻ റാങ്ക് ലിസ്റ്റ് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അടിപിടിയും കത്തിക്കുത്തും രാഷ്ട്രീയ കയ്യാങ്കളികളും യോഗ്യതയുള്ളവർ അകത്തും രാവ് പോലും പകലായി പഠിച്ചവൻ പുറത്തായാൽ ഉറപ്പിക്കാം ക്രമക്കേട് നടന്നുവെന്ന്. പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്നതും ശരിയായ ഏർപ്പാടല്ല. സംസ്ഥാനത്തെ പല ഉദ്യോഗാർത്ഥികളുടെയും അത്താണിയാണ് പി എസ് സിയും പി എസ് സി നടത്തുന്ന പരീക്ഷകളും. ആ പരീക്ഷകളുടെ വിശ്വാസ്യതയെ തകർക്കരുത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.